സ്വാഡൻഫർ എന്ന ഡ്രാമയുടെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തിയാൻഹെ ഗ്രാൻഡ് മാസ്റ്റർക്ക് മുന്നിൽ ക്ഷമ പറയാൻ തയ്യാറായതോടെ ആ പ്രശ്നം അവസാനിച്ചതായി ഗ്രാൻഡ് മാസ്റ്റർ തീർപ്പ് കൽപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകുന്നുണ്ട്. എൽഡർ മാത്രം അപ്പോഴും അവിടെ ഇരിക്കുകയാണ്. സെക്ടി ലീഡർമാർ എതിർപ്പ് പറഞ്ഞിട്ടും അവർ ശരിയായ തീരുമാനമെടുത്തതിന് അദ്ദേഹം ഗ്രാൻഡ് മാസ്റ്ററെ അഭിനന്ദിക്കുന്നു. തിയാൻഹെയെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം സിഫാൻ വാലിയിലേക്ക് പോയതിനെ കുറിച്ച് അവൾ ചോദിച്ചപ്പോൾ, സിഫാൻ വാലിയോ, അതേതാണ് സ്ഥലം? എനിക്ക് അങ്ങനൊരു സ്ഥലം അറിയുക പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പതുക്കെ സ്ഥലം വിടുന്നു. തിയാൻഹെ തന്നെയാണ് സിങ്ങിന്റെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുത്തത്. അതിനുശേഷം നേരത്തെ മാപ്പ് പറയുന്നതിന് അവൻ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇനി ഇതേപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ക്ഷമയുടെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം എന്ന് സിങ് അവനെ ഉപദേശിക്കുന്നുണ്ട്. സിങ് തിയാൻഹെയ്ക്ക് വേണ്ടി ശിക്ഷ സ്വീകരിച്ച് അവനെ രക്ഷിച്ച കാര്യം സാഹോ എൽഡർ ചോങ്ങിനെ അറിയിക്കുന്നു. സിങ് ഇങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റുകയാണല്ലോ, അവനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നൊക്കെ തെറ്റിപ്പോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സിയാൻജിയ വിലക്കപ്പെട്ട ഏരിയയിൽ തടവിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കൾട്ടിവേഷന്റെ 7-ാമത്തെ ലെവൽ എത്തിയിരിക്കുന്നു. സെക്ടിൽ എൽഡർ ചോങ് മാത്രമാണ് ഇതുവരെ ആ ലെവലിൽ എത്തിയിട്ടുള്ളത്. സിയാൻസി ഐസിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ ശക്തി ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെയാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത ലെവലിലേക്ക് എത്തണം എന്ന് അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൽഡർ ഷിങ് മടങ്ങിയെത്തിയത്. തിയാൻഹെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് സാഹോയുടെ കുരുട്ടുബുദ്ധിയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇനി അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹം അയാളെ വഴക്കു പറയുന്നു. എൽഡർ ചോങ് സാഹോയെ ഉടനെ തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എൽഡർ ഷിങ് മാനസിക നില തെറ്റിയതുപോലെ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെയാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇങ്ങനൊരു കാര്യത്തിൽ ഇടപെട്ടത് എന്തിനാണ്? 19 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതൊക്കെ വീണ്ടും ആവർത്തിക്കുന്നത് കാണാൻ വേണ്ടിയാണെന്ന് ചോദിച്ച് ചോങ് അദ്ദേഹത്തെ കുറ്റപ്പെടുന്നു. ശരിക്കും മാനസിക നില തെറ്റിയത് നിനക്കാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് തിരിച്ച് അയാളെ കുറ്റപ്പെടുത്തിയിട്ടാണ് എൽഡർ ഷിങ് അവിടെ നിന്ന് പോയത്. തിയാൻഹെ അന്ന് രാത്രിയും അച്ഛൻ എപ്പോഴും പോയിരിക്കാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് ചെന്ന് മെമ്മോറിയൽ ടാബും കയ്യിൽ പിടിച്ച് ആകെ കൺഫ്യൂഷനായിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പീസ് മിസ്സിംഗ് ആയിരിക്കുന്നത് പോലെ അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങളും ഇതൊക്കെ മിസ്സിംഗ് ആണ്. അത് കണ്ടെത്താതെ അച്ഛനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മെങ്കിലി അവിടേക്ക് വരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് മെമ്മോറിയൽ ടാബ്ലറ്റ് ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിലും അവൾക്കത് മനസ്സിലാക്കുന്നു. അതിന്റെ ഒരു പീസ് മിസ്സിംഗ് ആണ് എന്നുള്ള വിവരം അവൾ ശ്രദ്ധിച്ചിരുന്നു. നമുക്ക് ഒരുമിച്ച് കണ്ടെത്താമെന്ന് അവൾ പറഞ്ഞപ്പോൾ സത്യം എന്താണെന്ന് അറിയുന്നത് വരെ ഇതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെയും ഒരു പീസ് മിസ്സിംഗ് ആണ്. സത്യം കണ്ടെത്തുന്നവരെ നീ തന്നെ സൂക്ഷിച്ച്, എന്റെ അച്ഛനെ കുറിച്ച് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന സത്യമാണെങ്കിൽ അന്ന് നീ തന്നെ ഇത് നശിപ്പിച്ചു കളഞ്ഞോളൂ, അതല്ല ഇപ്പോൾ അറിയതൊക്കെ കള്ളമാണെങ്കിൽ ഞാൻ തന്നെ ഇത് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ ആ മെമ്മോറിയൽ ടാബ്ലറ്റ് അവൾക്ക് നൽകുന്നു. അവളത് വാങ്ങി സൂക്ഷിക്കുന്നുണ്ട്. അറിഞ്ഞതൊക്കെ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ എന്തായാലും നിന്നെ വെറുക്കില്ല എന്നവൾ ഉറപ്പ് കൊടുക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ ലൈബ്രറിയിൽ പോയി പഴയ ഹിസ്റ്ററി ബുക്കൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അന്നത്തെ സംഭവത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്ന ശ്രമത്തിലാണ് അവൾ. ആ സമയത്താണ് അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന അതേ ബുക്ക് തന്നെ അന്വേഷിച്ച് സുയാൻജി അവിടെ എത്തിയത്. മെങ്കിലി ബുക്ക് അവൾക്ക് നൽകാൻ തുടങ്ങിയെങ്കിലും വായിച്ച ശേഷം മതിയെന്ന് സുയാൻജി പറയുന്നു. ബുക്ക് വായിക്കുന്നതിന്റെ കാരണം രണ്ടുപേരും പരസ്പരം അന്വേഷിക്കുന്നുണ്ട്. പഴയ സംഭവങ്ങളെ കുറിച്ച് അറിയാനാണ്, പേരൻസിനെ കുറിച്ച് അറിയാനാണെന്നാണ് രണ്ടുപേരുടെയും കാരണം എന്ന് പറഞ്ഞപ്പോൾ, നമ്മൾ രണ്ടുപേരും ഒരേപോലെ ദുഃഖം അനുഭവിക്കുന്നവരാണ്, ഒരേപോലെയുള്ള മനസ്സുള്ളവരാണ് എന്നൊക്കെ സുയാൻജി പറയുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും തനിക്ക് ടിയാൻഹയോട് ഒട്ടും വെറുപ്പില്ല. സത്യം അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും, ഇവിടെ നിന്നാൽ അത് അവന്റെ മനസ്സിനെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ എന്ന് മെങ്കിലി പറഞ്ഞപ്പോൾ, അവളുടെ അത്ര വിശാലമല്ല എന്റെ മനസ്സ് എന്ന് പറഞ്ഞിട്ട് സുയാൻജി അവിടെ നിന്ന് പോകുന്നു. സീങ് ഈ സമയം അവിടുത്തെ ഒരു സെക്ടി ലീഡറായ ലിയാങ്ങിനെ കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ടിയാൻഹയുമായി പ്രശ്നമുണ്ടാക്കിയത് എന്നറിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. വിവരം പറഞ്ഞപ്പോൾ, തൽക്കാലം ഇതിനെക്കുറിച്ച് ഗ്രാൻഡ് മാസ്റ്ററോട് റിപ്പോർട്ട് ചെയ്യരുത്, ശിഷ്യന്മാരെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്തോളാം, അവർക്ക് വേണ്ട ശിക്ഷ നൽകിക്കോളാം എന്നൊക്കെ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് സിയാൻജി അവിടേക്ക് വരുന്നുണ്ട്. സിങ് അവിടെ നിൽക്കുന്നത് കണ്ട് അവൾ തിരികെ പോകാൻ തുടങ്ങിയെങ്കിലും അദ്ദേഹം അവളെ അകത്തേക്ക് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ വളർത്തുമകളാണ് അവൾ, അദ്ദേഹം സുഖമില്ല എന്നറിഞ്ഞ് വന്നതാണ്. സിങ് പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ പോകുന്നുണ്ട്. അവൻ എന്തിനാണ് വന്നത് എന്നുള്ള വിവരം അദ്ദേഹം അവളോട് പറയുന്നു. സത്യത്തിൽ ടിയാൻഹെയുടെ അച്ഛൻ കാരണം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സുവാൻഷന്റെ ശരിക്കുള്ള മകൾ അവളാണ്. അച്ഛനമാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ ലിയാങ് മകളായി അവളെ എടുത്തു വളർത്തിയതാണ്. തന്റെ അച്ഛനമാരുടെ മരണത്തിന് ടിയാൻഹെയോട് പ്രതികാരം ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് അവൾ. അതിന് സഹായിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അവൾ നേരിട്ട് പോയി കുഴപ്പത്തിൽ ചാടരുത് എന്ന് അദ്ദേഹം അവൾ ഉദ്ദേശിക്കുന്നു. തലവേദന കാരണം അദ്ദേഹത്തിന് അധികം സംസാരിക്കാൻ സാധിക്കുന്നില്ല. സുയാവോ വാങ്ഷു കൺട്രോളിൽ ആക്കാനുള്ള ശ്രമം ഇടയ്ക്കിടെ നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് കയ്യിലെടുക്കുമ്പോൾ തണുപ്പ് അവൾക്ക് ഒരു വിധത്തിലും സഹിക്കാൻ കഴിയുന്നില്ല. വാൾ കയ്യിൽ നിന്ന് വിടാതെ അവൾ തണുപ്പിനെ നിയന്ത്രിക്കാൻ കുറെ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് ലിങ്ഷയ്ക്ക് ശരീരമാകെ വല്ലാത്ത തണുപ്പ് അനുഭവപ്പെടുകയും അവൾ തളർന്നു വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. മെങ്ലി കൂടെ തന്നെ ഉണ്ടായിരുന്നതിനാൽ അവളെ താങ്ങി പിടിച്ച് അവിടെ ഇരുന്നു. മുമ്പ് 1-2 തവണ ലിങ്ഷയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ കാരണം എന്താണെന്ന് അവൾക്കും അറിയില്ല. മെങ്ലി തന്റെ ശക്തി പ്രയോഗിച്ച് അവളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും സുയാവോ വാൾ കയ്യിൽ നിന്ന് താഴെയിട്ടിരുന്നു. അതോടെ ലിങ്ഷ നോർമലാകുന്നുണ്ട്. മെങ്ലിയുടെ പേരൻസിനെ കുറിച്ച് അന്വേഷിക്കാൻ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോകാൻ തുടങ്ങിയതായിരുന്നു. ഇനിയിപ്പോൾ നീ തനിച്ചു പോയാൽ മതി, എനിക്ക് അത്യാവശ്യം മറ്റു കാര്യം അറിയാനുണ്ടെന്ന് പറഞ്ഞ് ലിങ്ഷ പുറത്തേക്ക് കൊടുത്തു. സുയാവോ ആകെ നിരാശനായി നിൽക്കുകയാണല്ലോ. ഈ സമയത്താണ് ഇങ് അവളുടെ അടുത്തേക്ക് വന്നത്. അവൻ അവളുടെ മുന്നിൽ ചെന്ന് അപേക്ഷിക്കാനായിരിക്കുന്നു. അവന്റെ വരവും ഇരിപ്പും ഒക്കെ കണ്ടപ്പോൾ താനിങ്ങനെ സ്വന്തം ജീവൻ പോലും റിസ്കിലാക്കി വാൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യരുതെന്ന് പറയാനാണ് അവൻ വന്നിരിക്കുന്നത് എന്ന് സുയാവോ വിചാരിക്കുന്നു. പക്ഷേ ലിങ്ഷയ്ക്ക് വേണ്ടി മരുന്ന് ചോദിക്കാനായിരുന്നു അവൻ വന്നത്. അത് കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നു. സിയാൻഷിയ അവളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവന്റെ അതേ രൂപത്തിൽ ഇങ്ങനെ ഒരാളെ അവൾ ഉണ്ടാക്കിയത്. സിയാൻഷിയ തന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം സുയിവിന് നൽകുന്നത് കൊണ്ട് സഹിയിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങും അതേപോലെ തന്നെ ലിങ്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നത്. ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൾ അവനെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വാളെടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത്തവണ അവൾ രക്തം വൊമിറ്റ് ചെയ്തുകൊണ്ട് തളർന്നു വീഴുന്നുണ്ട്.
ഇങ് വഴി മരുന്ന് കിട്ടാൻ സാധ്യതയില്ലാന്ന് തോന്നിയതിനാൽ മരുന്ന് സൂക്ഷിച്ചിരിക്കുന്ന ഫാർമസിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ള നിരീക്ഷണത്തിലായിരുന്നു ലിങ്ഷ. ഈ സമയം രാത്രി വരെ അവിടെ വെയിറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഷിഫ്റ്റ് മാറുന്നത്, എപ്പോൾ അതിനുള്ളിൽ കടക്കാൻ പറ്റും എന്നൊക്കെ അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആരോ മരുന്ന് മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബഹളം നടക്കുന്നത്. കളഞ്ഞു പിടിക്കുന്ന എല്ലാവരും ഓടിപ്പോവുകയും ചെയ്യുന്നു. എന്നേക്കാൾ മുന്നേ ഇതാരാണ് മരുന്ന് മോഷ്ടിച്ചതെന്ന് സംശയിച്ച് നിൽക്കുമ്പോഴാണ് ഇങ് അവളുടെ അടുത്തെത്തിയത്. ടിയാൻഹെ ഉറക്കം വരാതെ ഓരോന്ന് ചിന്തിച്ച് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമയത്താണ് ആരോ അവന്റെ മുറിയുടെ അടുത്തെത്തിയത്. കറുത്ത വേഷം ധരിച്ച് മുഖം പറിച്ച ആൾ ശബ്ദമുണ്ടാക്കാതെ അവരുടെ മുറിക്കുള്ളിൽ കിടന്നാൽ അവൻ കിടക്കുന്നിടത്തെത്തി കൈ ഉണ്ടായിരുന്ന കത്തിക്കൊണ്ട് അവനെ കുത്തുന്നു. പക്ഷെ അയാൾ വരുന്നത് അറിഞ്ഞപ്പോൾ ടിയാൻഹെ അവിടെ തലയിണൊക്കെ പൊറുക്കി വെച്ചിട്ട് മുകളിലത്തെ ഭിത്തിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് അപകടം സംഭവിച്ചില്ല. തന്നെ കൊല്ലാനാണ് അക്രമി വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ പ്രതികരിക്കുന്നു. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ സമയം ലിങ്ഷയെ മരുന്ന് നിർത്തിട്ട് മോഷ്ടിച്ചുകൊണ്ട് മരുന്ന് അവൾക്ക് നൽകുന്നു. നിന്റെ മാസ്റ്റർ മരുന്ന് തരാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ നിന്നെ ശിക്ഷിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ലിങ്ഷ അവനെ വഴക്ക് പറയുന്നു. മരുന്ന് തുറന്നു നോക്കിയപ്പോഴാണ് അവൾക്ക് ആവശ്യമുള്ള മരുന്നല്ല അത് എന്ന് മനസ്സിലാകുന്നത്. ഇത് കഴിച്ച് തൽക്കാലം നിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ, നിനക്ക് ആവശ്യമുള്ള മരുന്ന് ഞാൻ വീണ്ടും പോയി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവനെ പിടിച്ചെടുത്തിട്ട് ഉടനെ വീണ്ടും ഒരു മോഷണം നടത്തണ്ട എന്ന് പറയുന്നു. അവനെന്തോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ഈ മരുന്നിപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിനക്കാണ് ആവശ്യമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ അവൾ അതിൽ നിന്നൊരു മരുന്ന് അവന് നൽകുന്നുണ്ട്. അത് കഴിച്ചിട്ട് അവൻ സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. ലിങ്ഷ ആദ്യമായിട്ടാണ് അവൻ ചിരിച്ചു കാണുന്നത്. അവൾ അതും പറയുന്നുണ്ട്. അതിനുശേഷമാണ് സിയാൻഷിയോ എന്ന പേരിൽ ആരെങ്കിലും അറിയാമോ എന്നവൾ ചോദിച്ചത്. അവൻ്റെ അടുത്തേക്കൊന്നും പോകരുത്, അവന് ഭ്രാന്താണെന്ന് കുറച്ച് പേടിയോടെ പറഞ്ഞിട്ട് കൂടുതൽ പറയാൻ നിൽക്കാതെ ഇങ് വേഗം മടന്നു പോകുന്നു. അക്കാര്യം ടിയാൻഹെയും കൂടി പറയണമെന്ന് കരുതി അവൾ വേഗം അവൻ്റെ അടുത്ത് കൂടുന്നു. അവിടെ ഈ സമയം അക്രമിയായി ഫൈറ്റ് നടക്കുകയായിരുന്നു. അവന് കുറച്ച് മുറിവേൽക്കുന്നുണ്ട്. ഹൗഷേൻ ഉറക്കത്തിലായിരുന്നെങ്കിലും ബഹളം കേട്ട് അവൻ്റെ സഹായത്തിനെത്തുന്നു. ഇപ്പോൾ മുറിക്ക് പുറത്താണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹളം കേട്ട് അടുത്ത മുറിയിലുള്ളവരൊക്കെ എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് കണ്ട് അക്രമി വേഗം മടന്നു പോകുന്നു. ഈ സമയത്താണ് ലിങ്ഷ അവിടെ എത്തുന്നത്. ആരോ ടിയാൻഹെ കൊല്ലാൻ വന്നതാണെന്ന് ഹൗഷേൻ അവളെ അറിയിക്കുന്നു. അവന്റെ കൈ മുറിഞ്ഞിരിക്കുന്ന കണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ നമ്മൾ ഇനി ഇവിടെ അധികം നിൽക്കാതെ പോകുന്നതാണ് നല്ലത് എന്ന് ലിങ്ഷ പറയുന്നു. പക്ഷെ സത്യം കണ്ടെത്താതെ തിരികെ പോകുന്നില്ല എന്ന് അവൻ ഉറപ്പിച്ചു പറയുന്നു. സമയം ഒരുപാട് രാത്രിയായതുകൊണ്ട് അവൾ അവിടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാൽ അത് വേറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തിരികെ പോയിക്കൊള്ളാൻ ഹൗഷേൻ പറയുന്നതിനാൽ അവന്റെ മുറിയിൽ മരുന്ന് വെക്കുന്ന ജോലി അവനെ ഏൽപ്പിച്ചിട്ട് അവൾ വേഗം മടന്നു പോകുന്നു. അടുത്ത ദിവസം രാവിലെ പ്രാക്ടീസിനെ നിന്നപ്പോൾ അവർ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിൽക്കുന്നവരിൽ ആരെങ്കിലുമാണ് അത് ചെയ്തതെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വന്ന ആളുകളുടെ ചലനങ്ങളൊക്കെ ടിയാൻഹെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആളെ കണ്ടുപിടിക്കുമെന്ന് ലിങ്ഷ എല്ലാവരും കേൾക്കുന്ന വിധത്തിൽ പുറക്കെ പറയുന്നുണ്ട്. ടിയാൻഹെയും ആക്രമണത്തെക്കുറിച്ച് ടിയാൻഹെയോട് ചോദിച്ചറിയുന്നുണ്ട്. ഈ സമയത്താണ് ഇങ് അവിടേക്ക് വന്നത്. ഗ്രാൻഡ് മാസ്റ്ററെയും വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംശയമുള്ളവരെല്ലാം പ്രത്യേകം ചോദ്യം ചെയ്യുമെന്ന് അവൻ അറിയിച്ചപ്പോൾ ടിയാൻഹെയോട് മുമ്പ് പ്രശ്നമുണ്ടാക്കിയിട്ടുള്ളവരെയെല്ലാം ചോദ്യം ചെയ്യുമെന്ന് ഹൗഷി ചോദിക്കുന്നു. മുമ്പ് പ്രശ്നമുണ്ടാക്കിയതൊക്കെ നേതൃത്വം നൽകിയത് അവനാണല്ലോ. അവരെല്ലാം ചോദ്യം ചെയ്യുമെന്ന് സിങ്ങിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാസ്റ്റർ ലിയാങ് അവിടെ ഓടി വന്നത്. ഈ പ്രശ്നത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നില്ല അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തലേന്ന് രാത്രി അവരെ പ്രത്യേകം നിരീക്ഷിക്കാൻ അദ്ദേഹം ഹൗഷിയെ ഏൽപ്പിച്ചിരുന്നു. രാത്രി ആരും പുറത്തു പോയിരുന്നില്ല, എല്ലാവരും മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഹൗഷി അവരെ അറിയിച്ചിരുന്നു. അതോടെ സംശയത്തിന് നിലയിൽ നിന്ന് അവരെല്ലാം മാറിയിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടപ്പോൾ സുയാൻജിയോ എന്തോ കള്ളത്തരം ഉള്ളതുപോലെ പെട്ടെന്ന് ഒഴിഞ്ഞുമാറി പോകാൻ തുടങ്ങിയത്. സിങ്ങിന് ഓർമ്മ വന്നത് അവൾക്ക് ഇതുമായി എന്തെങ്കിലും കണക്ഷൻ കാണുമെന്നറിയാൻ വേണ്ടി അവൾ തലേദിവസം രാത്രി എവിടെയായിരുന്നു എന്ന് അവൻ അന്വേഷിക്കുന്നു. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഇന്നലെ മുഴുവൻ സമയം അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് മാസ്റ്റർ തന്നെ പറയുന്നതിനാൽ പിന്നെ അവൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് മറ്റു ചില സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവനെങ്ങോട്ടോ പോവുകയും ചെയ്യുന്നു. ഷിയാനിയെ അച്ഛനെയും കൊണ്ട് തിരികെ പോകുന്നുണ്ട്. ഹൗഷി അവർക്ക് പുറകെ പോകാൻ തുടങ്ങിയപ്പോൾ മെങ്ലി വേഗം അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്റെ അച്ഛനും ഇതുപോലെ കൂടെ തലവേദന ഉണ്ടാകും, എനിക്കതിന്റെ ട്രീറ്റ്മെന്റ് അറിയാം, അദ്ദേഹത്തിന്റെ തലവേദന മാറ്റാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, എന്നു മുതലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ തലവേദന ഉണ്ടാകാൻ തുടങ്ങിയത് എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. പണ്ട് മുതലേ അവിടെ ഹിസ്റ്ററി ബുക്ക് രേഖപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നല്ലോ. കുറെ കാലം ആ ജോലി ചെയ്തിരുന്നത് മാസ്റ്റർ ലുയാങ് ആണ്. ആരുടെയും പക്ഷം ചേരാതെ എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന രീതിയിൽ സൂക്ഷിച്ച് വേണമല്ലോ വാക്കുകൾ ഉപയോഗിക്കാൻ. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് ബുക്കുകളൊക്കെ റെഫർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം വിശ്രമമില്ലാതെയുള്ള ജോലി കാരണമാണ് തലവേദന തുടങ്ങിയത് എന്നവൻ പറയുന്നു. അവൾക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയ കാര്യമായിരിക്കും എന്നും അവൻ പറയുന്നുണ്ട്. അവിടെ നിന്ന് പോയ സിങ് ഗ്യാലറി ചോങ്ങനെ കാണാനായിരുന്നു പോയത്. 19 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്മാരകത്തിന് മുന്നിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ സ്മാരകത്തിന് മുന്നിൽ ചങ്ങലയ്ക്ക് ബന്ധിച്ച രീതിയിൽ മുട്ടുകുത്തിയിരുന്ന് ക്ഷമ ചോദിക്കുന്ന ഒരു പ്രതിമയുണ്ട്. അത് ടിയാൻഹെയുടെ അച്ഛന്റെ പ്രതീകമാണ്. തലേ ദിവസം രാത്രി ടിയാൻഹെയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ എന്ന് സിങ് ചോദിക്കുന്നു. എനിക്ക് രാത്രിയിൽ ഇങ്ങനെ ഒളിഞ്ഞ് ആക്രമിക്കേണ്ട ആവശ്യമില്ല, അവനെ കൊല്ലണമെന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഞാനത് ചെയ്തേനെ എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിന് അവൻ ക്ഷമ ചോദിക്കുന്നു. ഈ സംഭവത്തിന്റെ പേരിൽ ഗ്രാൻഡ് മാസ്റ്റർ അദ്ദേഹത്തിന് നേരെ കുറ്റാരോപണം നടത്താൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇനി ടിയാൻഹെയുടെ സംരക്ഷണം അദ്ദേഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമായിരിക്കും എന്ന് ഗ്രാൻഡ് മാസ്റ്റർ അറിയിക്കാൻ പോവുകയാണ് എന്ന് സിങ് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം എതിർക്കുന്നു. അതിന്റെ പേരിൽ അവനോട് തർക്കിക്കുകയും ചെയ്യുന്നു. പക്ഷെ കാര്യങ്ങൾ അവൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവസാനം അതേപോലെ ചെയ്യാൻ അദ്ദേഹം അനുവാദം നൽകുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ കൂടി വെക്കുന്നുണ്ട്. ടിയാൻഹെയെ സെക്റ്റിലെ വിദ്യകളൊന്നും സിങ് പഠിപ്പിക്കാൻ പാടില്ല. മനസ്സോടെ അല്ലെങ്കിലും സിങ്ങിന് അത് സമ്മതിക്കേണ്ടി വരുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.